ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പാത്തൂസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കാണേൽ ഒരു അടിപൊളി കേക്ക് തയ്യാറാക്കാം. ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കാണേൽ ഇതേപോലെ ഒരു ബൗളെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പക്കയിലൊക്കെ വെച്ച് കൊടുക്കണം. എന്നിട്ടാണേൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇതിൽ കൂടി അരിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയെണ്ണയിൽ നമുക്ക് ആദ്യം തന്നെ അരിച്ചെടുക്കാം. മൈദയൊക്കെ അരിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും പൊട്ടും പൊടിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ അരിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അല്പം ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്കാണേൽ ഇതിൽ നിന്ന് എന്തെങ്കിലും പൊട്ടും പൊടിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കാണേൽ ഈ പൊട്ടും പൊടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. എന്നിട്ടാണേൽ നമ്മുടെ ഈ അരിച്ചു വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് നമ്മുടെ മൈദയിലും കൊക്കോ പൗഡറിലൊക്കെ മിക്സ് ആവാൻ വേണ്ടിയാണ്. എന്നാലേ ഉള്ളൂ നമ്മുടെ കേക്ക് എല്ലായിടത്തും ഒരേപോലെ ഒന്ന് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇനി നമുക്കാണേൽ ഇതേപോലെ ഒരു ബൗളെടുക്കാം. എന്നിട്ട് 4 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. കോഴിമുട്ടയൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമുക്കാണേൽ നമ്മുടെ ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതേപോലെ ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹൈ സ്പീഡിലിട്ട് വേണം നമ്മളുടെ ഈ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് പതഞ്ഞു പൊങ്ങുമ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇതിലേക്ക് അല്പം അല്പം ചേർത്തിട്ട് വേണം ഇനി ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴാണേൽ നമ്മൾ പൊടിച്ച പഞ്ചസാര ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഹൈ സ്പീഡിലിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോഴാണേൽ നമ്മുടെ പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനാണെങ്കിൽ 1.5 മുടിയോളം വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടാണേൽ നമ്മൾ ഇത് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. അതേപോലെ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. അല്ലാണ്ട് ഒരുപാടിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട. നമ്മുടെ ഈ ഓയിലും അതേപോലെ ഈ വാനില എസൻസും ഒന്ന് മിക്സ് ആവുന്ന പരുവത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇത്. ഇപ്പോഴാണേൽ നമ്മുടെ ഈ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട. നമുക്ക് സ്പാച്ചുല യൂസ് ചെയ്ത് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ വേണം സ്പാച്ചുല യൂസ് ചെയ്ത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓവർ മിക്സ് ചെയ്യരുത്. അതേപോലെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഏകദേശം ഞാൻ 1/2 കപ്പ് ചൂട് പാലെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒരല്പം ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ആദ്യം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരല്പം ചൂടുപാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും നമ്മൾ ചൂടുപാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ വേണം നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചൂടുപാലും എല്ലാം മുട്ടയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അതേപോലെ ഈ സ്പാച്ചുല യൂസ് ചെയ്ത് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. ഓവർ മിക്സ് പാടില്ല. ഈ ഒരു മെത്തേഡിൽ നമ്മുടെ ബാറ്ററൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോഴാണേൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബൗള് ചെറുതായി പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഒരല്പം വലിയ ബൗൾ എടുക്കണമായിരുന്നു, ഞാനത് വിട്ടുപോയി. എനിവേ എന്തായാലും നമുക്ക് ഈ ബാറ്ററാണേൽ നമുക്ക് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന കേക്ക് ടീൻ വളരെ ചെറുതാണ്. അപ്പോൾ ഞാനാണേൽ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടീനിലേക്ക് ബട്ടറൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പകുതിയോളം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി പകുതി ബാറ്റർ ഞാൻ
ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഞാനിത് രണ്ടായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ആദ്യം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് 10 മിനിറ്റ്. എന്നിട്ടാണ് ഞാൻ വീണ്ടും ഒരു 20 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ നമ്മുടെ കേക്കൊക്കെ ഇതേപോലെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ രണ്ട് കേക്കും ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിലും നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുമുണ്ട്. അതേപോലെ നല്ല പഞ്ഞി പോലെ വെന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ രണ്ടാമത്തെ കേക്കും ഇതേപോലെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോഴേ നമ്മൾ ഈ ബേക്കിംഗ് പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ രണ്ട് കേക്കും ആണെങ്കിലും നമുക്ക് ഇനി ഒന്നിച്ച് വേണം ഐസിങ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വലിയ കേക്ക് ടീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ തവണയായിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലാണെങ്കിൽ ചെറിയ കേക്ക് ടീൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ രണ്ട് തവണയായിട്ട് ഇത് ബേക്ക് ചെയ്തെടുത്തത്. എന്നിട്ടാണെങ്കിലും നമുക്ക് ഇതൊന്ന് ഇനി നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ നമ്മളാണെങ്കിൽ ഐസിങ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേറെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കൊക്കെ ഒന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷുഗർ സിറപ്പ് ഇട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേളിലേക്ക് ഇതേപോലെ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് പൂ വരച്ച് കൊടുക്കുന്നു. അപ്പോൾ ഞാനിവിടെ N1 നോസിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ. അതേപോലെ വിപ്പിംഗ് ക്രീം റെഡിയാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതേപോലെ ഐസിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഒരൊറ്റ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതിൽ ഐസിങ്ങും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ വല്ലാണ്ട് അങ്ങോട്ട് വലുതായി പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ മേളിൽ ഇതേപോലെ ജസ്റ്റ് N1 നോസിൽ കൊണ്ട് നമ്മളിങ്ങനെ ഫ്ലവർ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് ഇതുകൊണ്ട് ഫ്ലവർ വരച്ച് കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫുള്ള് നമ്മൾ ഇതേപോലെ ഫ്ലവർ വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ നല്ല ഡാർക്ക് ഷെയ്ഡിൽ പിങ്ക് കളർ ചേർത്തിട്ടാണ് ഫസ്റ്റ് ലെയറൊക്കെ ഫ്ലവർ വരച്ചത്. എന്നിട്ടാണെങ്കിൽ അതിലേക്ക് വീണ്ടും ഒരല്പം വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് കളറാണെങ്കിൽ കുറച്ചും കൂടി ഡിമ്മാക്കി. എന്നിട്ടാണ് നമ്മൾ വീണ്ടും ഇതേപോലെ ഫ്ലവറൊക്കെ വരച്ച് കൊടുക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ മേളിലൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ലുക്ക് കിട്ടാനായിട്ട് കുറച്ച് ഗോൾഡൻ ബീഡ്സൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്ക്. ഇത് നല്ല എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഐസിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയൊക്കെ ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണേ.